നിന്റെ സ്വന്തം റസീക്ക, രചന റൈസ, അവതരണം സൽസാമുസ്തു, ഭാഗം 45. എന്നെ നോക്കി കിടക്കുന്ന അവൻ്റെ അരികിലേക്ക് നടക്കുന്തോറും ഹൃദയം ഹൈ സ്പീഡിൽ പിടിക്കാൻ തുടങ്ങി. ബെഡിൽ കമയെന്ന് കിടന്ന് നനച്ചരിച്ചുകൊണ്ട് എന്നെ നോക്കി കിടക്കുന്ന അവനിൽ നിന്നും മുഖം തിരിച്ചുകൊണ്ട് ഞാൻ ബെഡിലിരുന്നു. അടുത്തിരിക്കുന്ന പാത്രത്തിൽ തോർത്തുമെല്ലാം മുക്കിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവൻ്റെ പുറത്തു വെച്ചു. ഉമ്മമ്മേ, തോർത്തു വെച്ചതും ഒരലർച്ചയോടെ അവൻ എണീറ്റുകൊണ്ട് തുള്ളിക്കളിക്കാൻ തുടങ്ങി. ഞാനാണേ എന്താ സംഭവം എന്നറിയാതെ അവനെ മിടിച്ചു നോക്കി. അവൻ പുറത്ത് കൈവച്ചുകൊണ്ട് തുള്ളിക്കളിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ എൻ്റെ കയ്യിലെ തോർത്തിലേക്കും പാത്രത്തിൽ വെള്ളത്തിലേക്കും നോക്കിയത്. തിളച്ച വെള്ളത്തിലാണ് ഞാൻ തുണിമുക്കി അവൻ്റെ മേൽ വെച്ചത്. പാത്രത്തിനടുത്ത് ഫ്ലാസ്ക് ഇരിപ്പുണ്ട്. അതിൽ നിന്ന് പാത്രത്തിൽ നിന്നും ആവി പോകുന്നതും കാണാം. പടച്ചോനെ, ഈ തിളച്ച വെള്ളത്തിലാണോ ഞാൻ തുണിമുക്കി അവൻ്റെ മേൽ വെച്ചത്? ഇന്നെൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഒന്ന് ഇളിച്ചുകൊണ്ട് അവൻ്റെ നേരെ നോക്കിയതും അവനെന്നെ കണ്ണൂരിട്ടുകൊണ്ട് നോക്കി. ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ലെന്ന് തോന്നിയതും കയ്യിലെ തോർത്തുമെല്ലാം അവിടെ വെച്ചുകൊണ്ട് ഞാൻ എണീറ്റതും ആ നക്കി എൻ്റെ കൈ പിടിച്ച് വലിച്ചതും ഒപ്പമായിരുന്നു. അവളാണ് ചൂട് പിടിച്ച് തരുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഉള്ളിലെവിടെ എന്തൊക്കെയോ ഫീലിങ്സ്. ഈ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീലിങ്സ് മനസ്സിൽ കയറി കൂടിയാൽ വലിയ കഷ്ടം തന്നെയാണ്. ഉള്ളിൽ കിടന്ന് വീർപ്പ് മുട്ടുകയും ചെയ്യും. ആരോടും പറയാനും കഴിയില്ല. അവളെൻ്റെ അരികിൽ വന്നിരുന്നതും ഞാൻ തലയിണയിൽ മുഖം പൊഴുത്തി കിടന്നു. പെട്ടെന്നാണ് ദേഹം നന്നായി പൊള്ളിയത്. അപ്പം തന്നെ ഞാൻ ചാടി എണീറ്റുകൊണ്ട് ബെഡിലിരുന്നു. ആ ഇബിലീസ് തിളച്ച വെള്ളത്തിലാണ് മുക്കിയതെന്ന് തോന്നുന്നു. എല്ലാം ചെയ്തു വെച്ചിട്ട് അവൾ മുങ്ങാൻ നോക്കിയതും ഞാൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. വലിക്കുന്നതിന് ശക്തി കൂടിയതും അവളെൻ്റെ നെഞ്ചിലേക്ക് വീണു. ബെഡിലിരിക്കുകയായിരുന്ന ഞാൻ അവളെ വന്ന് വീണതും അവളെയും കൊണ്ട് ബെഡിൽ കിടന്നു. എൻ്റെ മുഖത്തേക്ക് പാറിക്കളിക്കുന്ന അവളുടെ മുഴികളെ രണ്ട് സൈഡിലേക്ക് ഒരു മാടി ഒതുക്കിക്കൊണ്ട് അവളെ നോക്കിയതും അവളെൻ്റെ ദേഹത്ത് നിന്ന് എണീറ്റ് പോകാൻ ശ്രമിച്ചു. ആ സമയം അവളുടെ കയ്യിൽ ഞാൻ പിടുത്തമിട്ടതും വീണ്ടും അവൾ എന്നോട് ചേർന്ന് നിന്നു. എന്നെ തിളച്ച വെള്ളത്തിൽ മുക്കിയിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. പുള്ളി ഭാഗം തടവി തന്നിട്ട് പോയാൽ മതി അവനങ്ങനെ പറഞ്ഞതും കണ്ണുകൾ തുറപ്പിച്ചുകൊണ്ട് ഞാൻ അവനെ നോക്കി. അവൻ പുരികം പൊക്കിക്കൊണ്ട് എന്തെന്ന് ചോദിച്ചതും അവനെ നെഞ്ചിലൊരു കുത്തുകുത്തിക്കൊണ്ട് ഞാൻ അവനിൽ നിന്നും വിട്ടിരുന്നു. തൻ്റെ മറ്റവളോട് പറ, തടവി തരാൻ എനിക്കൊന്നും വയ്യ. മറ്റവൾ വേണോ അതോ നീ വേണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇപ്പം നീ ഞാൻ പറഞ്ഞതനുസരിച്ചാൽ മതി. വേഗം തടവി കൊണ്ടാ. അയ്യടാ, മോൻ്റെ ഒരു പൂതി. അപ്പുറത്ത് ത്രേസ്യച്ചേട്ടത്തിൻ്റെ അവരെ വേണേൽ പറഞ്ഞിടാം. ഇപ്പോൾ ഒരു ചേട്ടത്തിയുടെ ആവശ്യമില്ല, നീ തന്നെ മതി. എനിക്ക് മനസ്സില്ല, ഞാൻ പോകുക. ഒറ്റക്ക് തടവി കിടന്നോ. അതും പറഞ്ഞുകൊണ്ട് ഞാൻ ബെഡിൽ നിന്ന് എണീക്കാൻ നിന്നതും അവനെൻ്റെ ഷോളി പിടിച്ച് വലിച്ചതും ഒപ്പമായിരുന്നു. ബെഡിൽ നിന്ന് എണീറ്റുകൊണ്ട് ഞാൻ അവനെ നോക്കി പേടിപ്പിച്ചപ്പോൾ അവനെൻ്റെ ഷോൾ അവൻ്റെ കഴുത്തിലിട്ട് എന്നെ നോക്കി വിളിച്ചു. ഇവിടെ നോക്കി, ആ ഷോളിങ് തന്നെ, എനിക്ക് പോകണം. എൻ്റെ പുറമേ തടുത്തെടുത്തതെ നീ ഇവിടുന്ന് പോകില്ല. ഷോൾ വേണേൽ മര്യാദയ്ക്ക് നീ പൊള്ളിച്ച ഭാഗം മരുന്ന് പുരട്ടി തന്നോ. ഓഹ്, അങ്ങനെയാണേലേ, എനിക്ക് ഷോൾ വേണ്ട, താൻ കൊണ്ടുപോയി പുഴുങ്ങി തന്ന്. അവൻ്റെ നേരം മുഖം കൊട്ടിക്കൊണ്ട് ഞാൻ വാതിലടുത്തേക്ക് നടക്കാൻ വേണ്ടി തിരിഞ്ഞതും ബെഡിൽ നിന്നും അവൻ ചാടി എണീറ്റ് വന്നുകൊണ്ട് ഡോർ ലോക്ക് ചെയ്തു. ഡോ, തനിക്കിതെന്തിൻ്റെ കടാ, മാറിന്ന്, എനിക്ക് പോകണം. അവനെ തള്ളി മാറ്റിക്കൊണ്ട് വാതിൽ തുറക്കുന്നതും അവൻ എൻ്റെ കൈ പിടിച്ച് വലിച്ച് ചുമരിനോട് അടുപ്പിച്ച് നിർത്തി. സത്യം പറഞ്ഞ ശ്വാസം നിലച്ച അവസ്ഥയായിരുന്നു. ഒരു ചൂണ്ടുവിരി ദൂരം പോലും ഇല്ലാതെ അവനിങ്ങനെ എന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ ശരീരത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്ന പോലെ തോന്നുന്നു. ഈ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയാണ് മരുന്ന് പുരട്ടി തരാൻ വയ്യെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു മാറിയത്. എന്തും സഹിക്കാം, പക്ഷെ അവൻ്റെ ആ വശീകരണ നോട്ടം മാത്രം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. നാവിലെ വെള്ളം വറ്റി വരുന്ന പോലെ അവരെ നഗ്നമായ ദേഹത്ത് വെച്ച് എൻ്റെ കൈകളെയും എന്നെ മാറി മാറി നോക്കിക്കൊണ്ടവൻ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിച്ചു. അപ്പോഴാണ് ഞാൻ എൻ്റെ കയ്യിലേക്ക് നോക്കുന്നത് കണ്ടു. രണ്ട് കൈകളും അവൻ്റെ ഷോൾഡറിലാണ്. അത് അവിടെ നിന്ന് എടുക്കണമെന്നുണ്ട്, പക്ഷെ ഒരു വാക്ക് പറയാനോ ചലിക്കാനോ കഴിയാതെ അവൻ്റെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് ഞാൻ നിന്നു. എൻ്റെ കൺപീലികളെ തൊട്ട് തലയോടി കിടന്ന് മുഴികൾ അവൻ്റെ ചൂട് നിശ്വാസത്തിൽ പാറിക്കളിക്കുന്നുണ്ട്. അവൻ്റെ മുഖം എന്നോട് കൂടുതൽ അടുക്കാൻ തുടങ്ങിയതും ഉമിനീരിറക്കിക്കൊണ്ട് ഞാൻ അവനെ നോക്കി. അവൻ്റെ താടി എൻ്റെ കവടിൽ ഇളക്കിയതും ഞാൻ കണ്ണുകൾ ഇറുക്കിയടിച്ചു. അവളോട് ചേർന്ന് നിൽക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്ന പോലെയാണ് ആ മുന്തിരി കണ്ണുകൾ. പടച്ചോനെ, എന്തിനത്തിൻ്റെ തിളക്കം എൻ്റെ ഹൃദയത്തിൽ കൊള്ളുന്നു. എൻ്റെ ഹൃദയത്തിന് ഞാൻ ഒളിപ്പിച്ചു വെച്ച അവളോടുള്ള പ്രണയം ഈ മുന്തിരി തിളക്കത്തിൽ പ്രകാശിച്ചാൽ അതവൾ മനസ്സിലാക്കുമോ? അവളുടെ മുഖം കണ്ടാൽ അറിയാം അവളാകെ പേടിച്ചു നിൽക്കുകയാണെന്ന്. ഇപ്പോഴാ മുന്തിരി കണ്ണുകൾ ഒന്നും കൂടി വികസിച്ചിട്ടുണ്ട്. അവളൊന്നുകൂടി പേടിപ്പിക്കാനായി അവളുടെ മുഖത്തിന് നേരെ ഞാൻ എൻ്റെ മുഖം കൊണ്ടുപോയി. അവളുടെ കാതിനടുത്തേക്ക് ചെന്ന് ഇടം കണ്ടിട്ട് അവളൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ പുറമെ തടിവിതരില്ലേ,
ഞാനത് ചോദിച്ചതും അവൾ കണ്ണുകൾ തുറന്നുകൊണ്ട് എന്നെ നോക്കി. ആദ്യമില്ലെന്ന് തലയെട്ടതും തല ചിരിച്ചുകൊണ്ട് ഞാൻ അവളുടെ മൂക്കെ എൻ്റെ മൂക്കൊന്ന് മുട്ടിച്ചുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. തരില്ലേ? അവൻ വീണ്ടും ചോദിച്ചതും അറിയാതെ എൻ്റെ തല അതേ നൃത്തത്തിൽ ചലിച്ചു. ഞാൻ സമ്മതിച്ചതും അവൻ ചിരിച്ചുകൊണ്ട് എൻ്റെ അരികിൽ നിന്ന് വിട്ടുനിന്നു. ജീവൻ തിരിച്ചു കിട്ടിയ പോലെയായിരുന്നു അപ്പോൾ. അവൻ്റെ പിറകെ ബെഡിനടുത്തേക്ക് നടക്കുമ്പോഴും കൈകാലുകളുടെ വിറയൽ മാറിയിട്ടില്ലായിരുന്നു. ഇങ്ങനെയായാൽ ഞാൻ എങ്ങനെ അവനോടുള്ള ഇഷ്ടം പറയും? അവനരികിൽ നിൽക്കുമ്പോൾ തന്നെ ഞാൻ വിറച്ച് മരിക്കുന്ന പോലെ അവസ്ഥയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വികാരമുള്ള ഒന്നാണ് പ്രണയം. ബെഡിൽ അവൻ കമിയുന്ന കിടന്നതും ഞാൻ മടിച്ച് മടിച്ച് അവൻ്റെ അരികിലേക്ക് നീങ്ങി ഇരുന്നപ്പോഴാണ് പൊള്ളിയത് ശരിക്കും കണ്ടത്. വെളുത്ത ശരീരത്തിൽ ചുവന്നു നിൽക്കുന്ന പാടകൾ കണ്ടതും നന്നായി പൊള്ളിയെന്ന് മനസ്സിലായി. അത് കണ്ടപ്പോൾ മനസ്സിലെവിടേക്കോ എന്തൊരു വിഷമം വന്ന പോലെ ഞാൻ വേഗം അവിടെ നിന്ന് എണീറ്റുകൊണ്ട് ഷെൽഫിലെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തു. അതിലെ ഓയിൻമെൻ്റ് എടുത്തുകൊണ്ട് അവൻ്റെ അരികിലേക്ക് നടന്നു. വേണോ വേണ്ടെന്ന് ചിന്തിച്ചുകൊണ്ട് മടിച്ച് മടിച്ച് ഞാൻ കൈമെല്ലെ അവൻ്റെ ദേഹത്ത് വെച്ചു. ശരിക്കും എന്തോ മിന്നൽ ശരീരത്തിൽ കയറിയപ്പോലെ ഹൃദയമിടിപ്പിൻ്റെ വേഗതക്കനുസരിച്ച് ശ്വാസത്തിൽ വ്യത്യാസം വന്നതും ഞാൻ കണ്ണുകളടിച്ചുകൊണ്ട് പതിയെ അവൻ്റെ ദേഹത്ത് ഓയിൻമെൻ്റ് പുരട്ടി. അവളുടെ മൃദുലമായ തണുത്ത കൈ എൻ്റെ ദേഹത്ത് സ്പർശിച്ചതും ഞാൻ അറിഞ്ഞതും എൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. നീറ്റിലുള്ള ഭാഗത്ത് അവളുടെ കൈമെല്ലെ തലോടിയതും നീറ്റിലല്ല മലിഞ്ഞു പോയതുപോലെ തലേണയിൽ മുഖം പുയത്തിരുന്ന ഞാൻ മെല്ലെ മുഖമുയർത്തിക്കൊണ്ട് തല ചിരിച്ചതും കണ്ണാടിയിലൂടെ കണ്ണുകൾ അടച്ചുകൊണ്ട് എൻ്റെ മുറിവിൽ തലോടുന്ന അവളെ കണ്ടതും താടിയിൽ കൈക്കൊത്തിക്കൊണ്ട് ഞാൻ അവളെ നോക്കിക്കിടന്നു. മരുന്ന് പുരട്ടെ കഴിഞ്ഞ് അവൾ എണീറ്റതും ഞാൻ ചെരിഞ്ഞു കിടന്നു. ഇനി എനിക്ക് പോകാമല്ലോ? അതും ചോദിച്ചുകൊണ്ട് അവൾ മുഖത്ത് നോക്കാതെ ഓയിൻമെൻ്റ് മേശപ്പുറത്ത് വെച്ച് എന്നിട്ടു. ബെഡിൽ കിടന്ന ഷാളെടുത്ത് തലയിലിട്ടുകൊണ്ട് എന്നെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു. അവൾ പോകുന്നത് നോക്കി ഞാൻ കിടന്നതും വാതിൽ തുറന്നുകൊണ്ട് അവൾ പുറത്തേക്കിറങ്ങി. എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി. ആ സമയം ഞാൻ നോക്കുന്നത് കണ്ടതും വേഗം മുഖം തിരിച്ചുപോയി. ഇപ്പം അവൾ എന്ത് ചെയ്താലും ഒരു ദേഷ്യവും തോന്നുന്നില്ല. എപ്പോഴും അരികിൽ അവൾ ഉണ്ടാവണമെന്ന് മനസ്സ് കൊതിക്കുന്ന പോലെ. അനീഷയോട് തോന്നിയതിനേക്കാൾ കൂടുതൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ ഒന്നാണ് ഈ എച്ചിയോട് എനിക്ക്. ഐ മീൻ ലവ്. ഒരു പുഞ്ചിരിയോടെ ഞാൻ തലേണയിൽ മുഖം അമർത്തി. പഠിച്ചോനെ, ഇത് നടക്കില്ല. ഈ റൊമാൻസ് ഒന്നും എനിക്ക് ഒട്ടും ചേരില്ല. അവനോട് തല്ലുകൂടുന്നത് തന്നെയാണ് നല്ലത്. അവൻ്റെ അരികിൽ നിൽക്കുമ്പോൾ ഒരു നിമിഷമാണെങ്കിലും ശ്വാസം നിലക്കുന്ന പോലെയാണ് പതറിപ്പോകുന്ന സ്ഥിതി. അവനോടുള്ള പ്രണയം മനസ്സുകൊണ്ട് പിടിച്ചത് മുതൽ എന്തോ അവനോട് മിണ്ടുന്നതിന് ചമ്മൽ വരുന്ന പോലെ. അതുകൊണ്ട് അവനോട് വെറുതെ തല്ലുകൂടുന്നത് തന്നെയാണ് നല്ലത്. ആ കാട്ടുപോത്തിന് കളിപ്പ് തന്നെയാണ് ഭംഗി. അവൻ്റെ റൂമിൽ നിന്ന് ഞാൻ നേരെ താഴേക്ക് ചെന്നു. ഉമ്മയുടെ റൂമിലേക്ക് പോയതും അവിടെ ഡോക്ടർ വന്നത് കണ്ടു. ഞാൻ അങ്ങോട്ട് ചെന്നതും സാക്കി എന്നെ നോക്കി ചിരിക്കുന്നത് കണ്ടു. അവനെനിക്ക് തിരിച്ചൊരു ചിരി കൊടുത്തുകൊണ്ട് ഞാൻ അമാനത്തയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. ഡോക്ടർ സീനത്തയുടെ എണീക്കാൻ പറയുന്നതും ഇത്ത വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് കിടന്നെടുത്ത് നിന്ന് എണീറ്റിരുന്നു. കാല് രണ്ട് തൂക്കിയിട്ടതും ഡോക്ടർ മെല്ലെ എണീക്കാൻ പറഞ്ഞു. ഡോക്ടർ എണീക്കാൻ പറഞ്ഞതും സീനത്ത് ആശിക്കൊന്ന് നോക്കി. ആ സമയമൊക്കെ സീനത്തയുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. ഒരു പുഞ്ചിരിയുടെ ഇത് ആശിക്കയുടെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് എണീറ്റ് നിന്നു. ഒന്നും പേടിക്കാനില്ല, ഇപ്പം എല്ലാം ഓക്കെ ആയിരിക്കുന്നു. ഇനി ഇതുപോലെ എപ്പോഴും നടത്തി കാലുകൾക്ക് അഴിവ് വരുത്തണം. സംസാരം ക്ലിയറാവും. ഷീ ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഡോക്ടറുടെ വാക്കുകൾ ഞങ്ങളെല്ലാവരിലും ഒരുപാട് സന്തോഷമുണ്ടാക്കി. ആശിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഇത്തേ കണ്ടപ്പോൾ സന്തോഷം കണ്ട് കണ്ണുകൾ നിറഞ്ഞു വന്നു. ആ സമയത്താണ് എൻ്റെ പിറകെ ആരോ നിൽക്കുന്ന പോലെ തോന്നിയത്. തരതിരിച്ചതും എൻ്റെ തൊട്ടരികെ നിൽക്കുന്ന അക്കിയെ കണ്ടതും ഞാൻ വേഗം മുഖം തിരിച്ചു. എന്നെ മറികടന്നുകൊണ്ട് അവൻ സാക്കിയുടെ അടുത്തേക്ക് പോയി. ഞാൻ ചില മെഡിസിൻ എഴുതുന്നുണ്ട്, പെട്ടെന്നിന് സുഖം. നിങ്ങളുടെയൊക്കെ സ്നേഹം പരിചരണം മാത്രം മതി ഇവൾ ഉഷാറാവാൻ. മെഡിസിൻ എഴുതുന്നുണ്ട്. ഡോക്ടർ പോയതും ഞാൻ നേരെ സീനത്തിൻ്റെ അടുത്തേക്ക് പോയി. റസ്സീ, ഇടറിയ ശബ്ദത്താൽ സീനത്തെന്നെ വിളിച്ചതും ഞാൻ സീനത്തെ കെട്ടിപ്പിടിച്ചു. റസ്സി, നിനക്കൊക്കെ ഒരു കുഴപ്പമില്ല, നീ നോക്കിക്കോ. രണ്ട് ദിവസത്തിനുള്ളിൽ എൻ്റെ പഴയ സീനുവിനെ ഞാൻ തിരിച്ചുകൊണ്ടുവരും. പുഞ്ചിരിച്ചുകൊണ്ടും ആത്മവിശ്വാസത്തോടെ ആശിക്ക പറഞ്ഞതും ഞാൻ ഇത്തേ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ഇക്കാനെ നോക്കി പുഞ്ചിരിച്ചു. ഇനി എത്രയും പെട്ടെന്ന് ഇവരുടെ നിക്കാഹ് നടത്തണം. സീനുവിനിപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ. ഹാമി, പെട്ടെന്ന് നടത്തണം. അംജദ് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഇവരുടെ നിക്കാഹ് നടത്തണം. ഒരാഴ്ചക്കുള്ളിൽ തന്നെ നടത്തണം. അതുവരെ അവനെ അതിനുള്ളിൽ പിടിച്ചു നിർത്താനുള്ള വഴിയൊക്കെ എനിക്കറിയാം. ആ പോലീസ് എൻ്റെ ഫ്രണ്ടിൻ്റെ കസിനാണ്. ഇവരുടെ നിക്കാഹ് കഴിഞ്ഞിട്ട് അവനെ വിട്ടയക്കൂ. അർഷദിക്കാക്കയുടെ വാക്കുകൾ ശരിക്കും ഒരാശ്വാസമായിരുന്നു. ഇവരുടെ നിക്കാഹ് കഴിയുന്നതുവരെ അവനുള്ളിൽ കിടക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് അവനത് മുടക്കും. ഇനി താമസിക്കണ്ട, ഈ ആഴ്ച തന്നെ നടത്താം. അല്ലേ മോളെ? സീനത്തയുടെ തലയെ തലോടിക്കൊണ്ട് ഉമ്മയെ ചോദിച്ചതും ഇത്ത ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. ആ സമയം പഠിച്ചവനോട് ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇത്തയുടെ പുഞ്ചിരി ഇനി ഒരിക്കലും മായാതിരുന്നെങ്കിലെന്ന്. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വരും. ഇന്ന് സന്തോഷത്തോടെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം.
ആഷി, നീ സീനുവിനെയും കൊണ്ടുവാ. ഉമ്മി എല്ലാവരുടെയും ഭക്ഷണം കഴിക്കാൻ വരാൻ പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്ന് പോയതും അമാനത്തെയും അർഷദിക്കൊക്കെയും ഉമ്മിയുടെ പിറകെ പോയി. സാക്കി അക്കിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പോയതും ഞാൻ ആഷിക്കാനെ നോക്കി. ഇക്കയും സീനത്തെയും അവരുടേതായ ലോകത്താണ്, അവരെ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനും പുറത്തേക്ക് നടന്നു. കഴിക്കുമോളെ കുറച്ചും കൂടി. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോഴാണ് സീനത്തൊക്കെ ഉമ്മി വാരി കൊടുത്തത്. ആഷിക്കയുടെ തൊട്ടടുത്ത് കസേരയിലാണ് ഇത്തിരിക്കുന്നത്. ഇത്ത ആഷിക്ക കസേരയെ കൊണ്ടിരുത്തി മുതൽ വാരി കൊടുക്കാൻ തുടങ്ങിയത് ഉമ്മി. ഉമ്മി, ഇവൾക്ക് മാറി കൊടുക്കാൻ വേണ്ടിയോ ഇവളിങ്ങനെ നോക്കുന്നത്? പാവം, ഇവക്കും കൊടുത്തേക്ക്. അക്കി എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞതോ? ഉമ്മി ചിരിച്ചുകൊണ്ട് എൻ്റെ നേരെ ഉരുള നീട്ടി. അവനത് പറഞ്ഞപ്പോൾ ഞാൻ അവനെ കണ്ണുരുട്ടിക്കൊണ്ട് നോക്കിയെങ്കിലും ഉമ്മി ഉരുള നീട്ടിയപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ വാത്തുരുന്നു. ഇപ്പം ഒരുമക്കൾ മക്കളായല്ലേ, ഞങ്ങൾ ഉമ്മി മറന്നു. എനിക്ക് വാരി തന്ന ശേഷം ഉമ്മി അമാനത്തേക്കും ചോറുള്ള വായിൽ വെച്ച് നൽകിയത് സാക്കി ചിനുങ്ങിക്കൊണ്ട് പറഞ്ഞതു. ഉമ്മി പാത്രമെടുത്തുകൊണ്ട് അവൻ്റെ നേർക്ക് നടന്നു. എൻ്റെ മക്കളെ ഞാൻ മറക്കുമോ? അതും പറഞ്ഞുകൊണ്ട് സാക്കിക്ക് വലിയൊരു ഉരുള ഉമ്മി വായിൽ വെച്ച് കൊടുത്തു. അവന് കൊടുത്തപ്പോൾ അക്കി പ്രശ്നം ഉണ്ടാക്കിയതു. ഉമ്മി അവനും വാരി കൊടുത്തു. അവരുടെ ഈ പരസ്പരം സ്നേഹവും കളിയും ചിരിയുമെല്ലാം കണ്ട് ഞാൻ സന്തോഷത്തോടെ അവരെ നോക്കി നിന്നു. എത്ര കാലത്തിന് ശേഷം ഇവരുടെ മുഖത്ത് ആത്മാർത്ഥ ചിരി വന്നിട്ടുണ്ടാവുക. അവരുടെ തമാശയും വൈക്കുമെല്ലാം നോക്കിക്കൊണ്ട് ഞാൻ ഇത്തയെ നോക്കിയതും ഇത്തയും അവരെ നോക്കി ചിരിച്ചിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി. പക്ഷേ ഈ സന്തോഷങ്ങളെല്ലാം കാണുമ്പോൾ ഉള്ളിൽ തീയാണ്. എപ്പോഴാണ് ഇതെല്ലാം അസ്തമിക്കുമെന്ന് പറയാനാവുന്നില്ലല്ലോ. അവർക്കെല്ലാം മാറി കൊടുത്തുകൊണ്ട് ഉമ്മി സീനത്തയുടെ അടുത്തേക്ക് നടക്കുന്നതും പെട്ടെന്ന് ഉമ്മി കസേരയിൽ കാലി തട്ടിക്കൊണ്ട് നിന്ന് വീയാൻ പോയി. ഉമ്മി വീയാൻ പോയതും സീനത്ത പെട്ടെന്ന് ഉമ്മിയെ വിളിച്ചു. ഉമ്മി ഒന്ന് തട്ടിത്തടഞ്ഞിട്ടേ ഉള്ളൂ. അക്കിയിരിക്കുന്ന കസേരയിൽ ഉമ്മിക്ക് പിടുത്തം കിട്ടിയതും ഉമ്മി സീനത്തെ നോക്കി. സീനത്തയുടെ അരികിലെത്തിയതും ഉമ്മി എത്തിയുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. എൻ്റെ മോളെന്നെ വിളിച്ചല്ലോ. സന്തോഷത്തിൻ്റെ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് ഉമ്മി സീനത്തെ പിന്നെയും ഉമ്മ വെച്ചു. ഡോക്ടർ പറഞ്ഞില്ലേ ഉമ്മി സീനൊരു കുഴപ്പമില്ല, പെട്ടെന്ന് ശരിയാവുന്നതേ ഉള്ളൂ. ആശയുടെ വാക്കുകൾക്കൊണ്ട് പുഞ്ചിരി കൊണ്ട് കണ്ണുകൾ നിറഞ്ഞ ജനിയെ ഞാൻ നോക്കി. അവൾ സീനത്തെ നോക്കിയിരിക്കുകയാണ്. അവളുടെ മുഖത്തെ തെളിച്ചത്തിന് മുന്നിൽ നിലാവ് പോലും തോൽക്കും. അത്രക്കൊണ്ട് പുഞ്ചിരിക്കുമ്പോൾ വിരിയുന്ന ആ നുണക്കുഴിക്കവളുകളുടെ ഭംഗി. ആഷി, സീനുവിനെ റൂമിലേക്ക് ചെന്ന് കൊണ്ട് കൊടുത്തെടുത്ത് ശരിക്കും ശ്രദ്ധിക്കട്ടോ, പിടിവിടരുത്. ഭക്ഷണം കഴിച്ച് എല്ലാവരും ഉറങ്ങാൻ പോകുന്നതും ആഷിക്കയുടെ ഉമ്മി പറഞ്ഞു. ആഷി സീനുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവളെ മെല്ലെ റൂമിലേക്ക് നടത്തിച്ചു. സീനു ആഷിയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നടക്കുകയാണ്. അത് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ഇടം കണ്ടിട്ട് സീനുവിനെ നോക്കിക്കൊണ്ട് ആഷി അവളെ റൂമിൽ കൊണ്ടുപോയി കിടത്തി. ആഷിക്ക പോയത് ഞാൻ അവരുടെ പിറകെ പോയി. ഉമ്മി, ഇന്ന് ഞാനിവിടെ കിടക്കുന്നേ, എനിക്ക് ഉമ്മിയുടെ അടുത്ത് കിടക്കണം. സീനത്തെ കിടത്തിയതും ഞാൻ ഉമ്മിയുടെ ചിരുങ്ങിക്കൊണ്ട് പറഞ്ഞു. അതിനെന്താ, ഇന്ന് മോളും കിടന്നു. ഉമ്മി പറഞ്ഞതും ഞാൻ ഉമ്മിയുടെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് സീനത്തയുടെ അടുത്തേക്ക് പോയി കെട്ടിപ്പിടിച്ച് കിടന്നു. ഞങ്ങളെ നോക്കി പുഞ്ചിരിച്ച് തൂക്കിക്കൊണ്ട് ആഷിക്ക അവിടെ നിന്നും പോയി. പോവാൻ നേരം സീനത്തെയും നോക്കി പോവാന്ന് കണ്ണുകൾ കൊണ്ട് അറിയിച്ചതും ഇത്തേയും കണ്ണുകൾ അടച്ചു തുറന്നു. ഉമ്മി കിടക്കാൻ വന്നതും ഞാൻ നടുവിലും ഉമ്മിക്ക് സ്ഥലം കൊടുത്തുകൊണ്ട് നീങ്ങിക്കിടന്നു. ഉമ്മി കിടന്നതും രണ്ട് സൈഡിൽ നിന്നും ഞാനിത്തേയും ഉമ്മിയെ വാരി പിണർന്നു. ഇന്നവൾ ഉമ്മിയുടെ കൂടെ കിടക്കണമെന്ന് അറിഞ്ഞതും ഞാൻ വെറുതെ ഉമ്മിയുടെ റൂമിലേക്ക് പോയി. വാതിൽ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മെല്ലെ ഡോർ തുറന്നതും സീറോ ബൾബിൻ്റെ പ്രകാശത്തിൽ അവർ മൂന്ന് പേരും കെട്ടിപ്പിടിച്ചുറങ്ങുന്നത് കണ്ടു. ഉമ്മിയെ പറ്റിച്ചേർന്ന് കിടക്കുന്ന സീനത്തെയും ജനിയെയും കണ്ടതും കയ്യും കെട്ടി ചിരി തൂക്കിക്കൊണ്ട് ഞാൻ അവരെ നോക്കി നിന്നു. ഉമ്മിയുടെ മുഖത്തിപ്പോൾ എന്തൊരു സന്തോഷമാണ്! ആശ്വാസത്തോടെയാണ് ഉമ്മി ഉറങ്ങുന്നതെന്ന് കണ്ടാലറിയാം. എന്നെന്നും ഞങ്ങളുടെ ഈ സന്തോഷം നിലനിന്നിരുന്നെങ്കിൽ. വാതിലടച്ചുകൊണ്ട് ഞാൻ റൂമിലേക്ക് നടന്നു. സാക്കി നേരത്തെ തന്നെ സൈഡായിട്ടുണ്ട്. അവൻ്റെ അരികിലിരുന്നു കൊണ്ട് ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ചുണ്ടിലും നെറ്റിയിലും കവിളിലും മുറിവുണ്ട്. അവൻ്റെ തലയെ തലോടിക്കൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് കിടന്നു. അക്കി കണ്ണുകളടച്ചതും സാക്കി കണ്ണുകൾ തുറന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. തൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു കിടക്കുന്ന അക്കിക്ക് നേരെ പുഞ്ചിരിച്ചുകൊണ്ട് സാക്കി കണ്ണുകളടച്ചു. കണ്ണുനീർ തലയിണയിലേക്ക് ഉതിർന്നു വീണതും സാക്കി കണ്ണുകളൊന്നും കൂടി ഉറുകിയടിച്ചു. സാക്കി, ഇന്ന് ലീവാണെന്നോ? പറ്റില്ല മോനെ, നീ എന്തായാലും വരണം. അംജദിനെ പുറത്താക്കിയ സ്ഥിതിക്ക് ഇനി നീ കൂടി ഇല്ലെങ്കിൽ ശരിയാവില്ല. കുറച്ച് ദിവസം കമ്പനിയിലെ കാര്യങ്ങൾ നോക്കാനേ പറ്റിയിട്ടില്ല. നീ റെഡിയൊക്കെ? രാവിലെ ഓഫീസിൽ പോകാനായി സാക്കിയോട് റെഡിയാവാൻ പറഞ്ഞതും സാക്കി മൂടി പൊതിച്ചുകൊണ്ട് അവിടെ കിടന്നു. അവൻ്റെ പുറത്തേക്ക് തലയണറിഞ്ഞതും അവൻ പുതപ്പ് മാറ്റി. അക്കി, ഇന്നും കൂടി? ഇന്ന് എനിക്കൊരാളെ കാണാൻ പോകാനുള്ളതാ. പ്ലീസ്, നാളാവട്ടെ, ഞാൻ വന്നോളാം. എൻ്റെ സാക്കി, ചെറിയ കുട്ടികളായാലോ, ഇനി ഈ കൊല്ലം നിനക്ക് ലീവില്ല. ഇത്ര തിരക്കിട്ട് നിനക്കാരെ കാണേണ്ടത്? അതൊക്കെ വന്നിട്ട് പറയാം അക്കി, ഇന്ന് എന്തായാലും ഒരു ലീവ് തന്നാ. നാളെ മുതൽ നല്ല കുട്ടി ഈ സാക്കി കമ്പനിയിലുണ്ടാവും. അതുകൊണ്ട് വാ. ഇത്രയും നാൾ വയപ്പിൽ നിന്നതിന്
ഓവർലോഡ് വർക്ക് തരും ഞാൻ. അതും പറഞ്ഞുകൊണ്ട് ഞാൻ കോട്ട് എടുത്തിട്ട് ഫയലുകൾ എടുക്കാനായി ഷെൽഫിലേക്ക് തിരിഞ്ഞു. അക്കി, ഞാനും വരുന്നുണ്ട് കൂടെ. നീ ടൗണിൽ തന്നെ ഇറക്കിയാൽ മതി. ഒരു 5 മിനിറ്റ്, ഇപ്പോൾ വരാം. വീട്ടിൽ നിന്ന് ചാടി എണീറ്റുകൊണ്ട് സാക്കി ബാത്റൂമിലേക്ക് ഓടി. ഫ്രഷ് ആയ ശേഷം സാക്കി വന്നതും ഞാൻ ഫയലുകൾ കൈ പിടിച്ചുകൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് നടന്നു. ഫയലുകൾ കണ്ണോടിച്ചുകൊണ്ട് ഞാൻ സ്റ്റെയർ കേസ് ഇറങ്ങാൻ നിന്നതും ഹാളിൽ ഉമ്മി ആരോടും സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഫയലിൽ നിന്ന് തല ഉയർത്തിക്കൊണ്ട് ഞാൻ സോഫയിലേക്ക് നോക്കിയതും ഉമ്മിയുടെ അരികിലിരിക്കുന്ന ആളെ കണ്ട് ദേഷ്യം അരിച്ചു കയറി. തുടരും. അതാരായിരിക്കുന്ന നിങ്ങൾക്ക് ഊഹം. എൻ്റെ ഊഹത്തിൽ അത് മിക്കവാറും നമ്മൾ അരീഷയുടെ ഉപ്പയായിരിക്കും. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു പോലത്തെ ബെലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപേക്ഷ നമുക്ക് വീണ്ടും നടക്കണം. സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.